എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മഹാ ഒരു പ്രതിനിധികളാണ്. കാരണം എന്നറിയോ, എന്റെ ഒത്തിരി കൂട്ടുകാർ എന്നോട് പറഞ്ഞു കുഴിമന്തി ഉണ്ടാകുമല്ലോ, അപ്പൊ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മുടെ വസതി കുഴിമന്തിയാണ്. അപ്പൊ നമുക്ക് ആ കുഴിമന്തി, അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുവാണ്, വീട്ടിലേതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു ലളിതമായ രീതിയിൽ ആർക്കും ഉണ്ടാക്കാവുന്ന രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ കുഴിമന്തി. അപ്പൊ നമുക്ക് ആ കുഴിമന്തി എങ്ങനെ ഞാൻ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ ഞങ്ങൾക്കൊരു പേജുണ്ട് ഫേസ്ബുക്കിൽ, അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് കുഴിമന്തിയുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ നമ്മുടെ കുഴിമന്തി എങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്ക് നോക്കാം. സാധാരണ കുഴിമന്തി ഉണ്ടാക്കുന്നത് പലരും പല രീതിയിലാണ്. ചില ആൾക്കാർ ഒരു വലിയ ചിക്കൻ, അത് 2 കിലോയുടെ ചിക്കൻ എടുത്തിട്ട് 2 ആയിട്ട് മുറിക്കും, ചിലത് 4 ആയിട്ട് മുറിക്കും. ആ തൊലിയോടുകൂടിയൊക്കെയാണ് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങൾ ഒരു 2 കിലോയുടെ ഒരു ചിക്കൻ മേടിച്ചിട്ട് ഈ വലിപ്പമാണ് എടുത്തിരിക്കുന്നത്. ഉണ്ടോ, ഒരുപാട് വലിപ്പവും എടുത്തിട്ടില്ല. അപ്പം ഇതുകൊണ്ടാണ് നമുക്ക് ഇന്ന് കുഴിമന്തി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ബേ ലീഫ് ഇടാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കറുവാപ്പട്ട ഒരു 2-3 കഷ്ണം, പിന്നെ ഒരു 10-12 കുരുമുളക്, ഒരു 5 ഏലക്ക, 2 ഗ്രാമ്പു ഇവയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്താ പെരുംജീരകം 1/2 ടീസ്പൂൺ, രണ്ട് സവോള കനം കുറച്ച് അരിഞ്ഞതാണ്, അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുവിധം ഇങ്ങനെ മരുന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇത് ഒരുവിധം വരുന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. അതൊരു 1 സ്പൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോഴത്തേക്ക് നമ്മളൊരു ശകലം കൂടുതലിടണം. കാരണം നമ്മൾ ഇതിനകത്ത് ചിക്കൻ ആഡ് ചെയ്യാനുള്ളത്, അത് ഞാൻ പറയാം. ഇത് നമുക്ക് ഇന്ന് റെഡിയായി വരട്ടെ. ഇപ്പം അതിൻ്റെ ആ പച്ചപ്പത്തന്നെ മാറി, അല്ലോ, ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചപ്പൊക്കെ മാറി. ഇൻഡിഗേറ്റ് ഗോൾഡ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് 1 കിലോയുണ്ട്. 1 കിലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അളന്ന് നോക്കുമ്പോഴത്തേക്കും 4 ഗ്ലാസ് അരിയുണ്ട്. 4 ഗ്ലാസ് അരി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു 7.5 ഗ്ലാസ് വെള്ളം വെക്കണം. അങ്ങനെയാണ് ഞാൻ ഒരു 4 ഗ്ലാസ് വെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. തിളക്കട്ടെ. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്ക് ഒന്ന് റെഡിയാകാം. ഇപ്പൊ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് അതിനകത്തേക്ക് ഇടാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 10 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ചത് വേവിക്കണം. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം 10 മിനിറ്റായി. അപ്പം നമുക്ക് ഇനി ഓരോ ചിക്കനും കോരിയെടുക്കും.
ഇത് നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഗോർഡനറിയാണ്. ഇത് 15 മിനിറ്റ് മുമ്പ് വെള്ളത്തിൽ നിന്ന് കഴുകിയിട്ട് നമ്മൾ വാരി വെച്ച് വെള്ളം തോർന്നതാണ്. ഇത് നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു, കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കുക, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അത്രേ ഉദ്ദേശമുള്ളൂ. എണ്ണ ചൂടാകുന്നുണ്ട്, നമുക്ക് അതിനകത്തേക്ക് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, എല്ലാ സ്ഥലവും ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്ത് മാറ്റുക. ഇപ്പൊ നമ്മളൊരു 5 ലിറ്ററിന്റെ ഒരു കുക്കർ നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഒരു ഒരു ടീസ്പൂൺ എണ്ണ, ജസ്റ്റ് ഒരു എണ്ണ ഇട്ട് കൊടുത്താൽ മതി. അത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഒരു 5 പച്ചമുളക് പുളക്കിയൊന്നും വേണം, അതേപടി ഇടുന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വാടട്ട, രണ്ട് മീഡിയം സൈസ് തക്കാളി മിക്സിയിൽ നമ്മൾ അടിച്ച് റെഡിയാക്കി വെച്ചതാണ്. അത് അതൊന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചപ്പ് ഒന്ന് പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ വേവിച്ച് അത് കോരിയല്ലോ, അങ്ങനെ ചിക്കൻ സ്റ്റോക്ക് ഞങ്ങൾക്ക് ഒരു 4 ഗ്ലാസ് കിട്ടി. ആ 4 ഗ്ലാസ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ്. ഇനി ഒരു 3.5 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം. 3.5 ഗ്ലാസ്, അപ്പൊ മൊത്തം 7.5 ഗ്ലാസ്. 4 ഗ്ലാസ് അരിയാണ് നമുക്കുള്ളത്, അപ്പൊ അതിനുവേണ്ടി നമ്മൾ 7.5 ഗ്ലാസ് വെള്ളം ചെയ്യാം. ഇനി അത് കളയ്ക്കട്ടെ. അപ്പൊ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് തിളയ്ക്കാൻ തുടങ്ങി, നമുക്കിനി അരി അതിനകത്തേക്ക് ഇടാം. നമ്മൾ വറുത്ത അരിയാണ് കേട്ടോ, നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് വറുത്ത് റെഡിയാക്കിയ അരിയാണ്. ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോഴത്തേക്കും നമുക്ക് 1 വിസിൽ കേൾക്കാം. 2-ാമത്തെ വിസിൽ അടിക്കുന്ന മുമ്പ് നമുക്കത് ഓഫ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പൊ നമ്മൾ റൈസ് കുക്ക് ചെയ്യാനുള്ളത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലകളൊക്കെ പെട്ടാറുണ്ട്, ആ കാര്യത്തിലേക്ക് ഇടക്കാം. ഇപ്പൊ നമ്മൾ ഇത് 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് 1.5 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ചെറിയ ടീസ്പ�ൂൺ ഇല്ല 1¼ ടീസ്പൂൺ ഉണ്ട്, ഒരു പൊടിക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് നന്നായിട്ട് പുരട്ടാം. മിക്ക ആൾക്കാരും ഇതിന് കളറൊക്കെ ചേർക്കാറുണ്ട്. കളറ് ചേർത്തിട്ടൊക്കെയാണെങ്കിൽ നമ്മൾ കളറൊന്നും ചേർത്ത്, നമ്മൾ ആ വീട്ടിലുണ്ടാക്കുന്ന രീതി തന്നെ നന്നായിട്ട് മസാല ഒക്കെ ചേർത്ത് റെഡിയാക്കി ചേർത്തിട്ട് ഉണ്ട്. ആ ഉള്ള കളറൊക്കെ മതി. ഒരുപാട് നമ്മളിപ്പം നമുക്ക് വേണ്ടിയില്ലേ ഉണ്ടാക്കുന്നത്. നന്നായിട്ട് ഓരോന്ന് എടുത്തിട്ട് എല്ലാത്തിലും ആ നമ്മൾ ആ കുഴച്ച് വെച്ചിരിക്കുന്ന മസാല തിരട്ടി വെച്ചു. ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ഒരു 2-3 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വേവിച്ച ചിക്കനാണ്. ഇങ്ങനെ നന്നായിട്ട് അപ്പുറം 2 സൈഡും നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കും.
അപ്പം പിന്നെ രണ്ട് വശവും ഞങ്ങൾ മറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനലിൽ നിന്ന് മാറ്റാം. ഇപ്പൊ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ വറുത്ത് മാറ്റി, നമ്മുടെ റൈസ് എയറൊക്കെ കേട്ട് നമ്മളത് ഓഫ് ചെയ്ത് നമുക്ക് തുറന്നു നോക്കാം. എന്റെ എയറൊക്കെ പോയി, റൈസ് തുറന്നു. കറക്റ്റ് സംഭവമായിട്ടുണ്ട് കേട്ടോ, ആ റൈസ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, കുഴഞ്ഞിട്ടില്ല ഒന്നിട്ടില്ല, കറക്റ്റ് വേഗം നല്ല കോമ്പിനേഷൻ. ഇനി നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. നമുക്കൊന്ന് ലെവലാക്കിയിട്ട് ഇനി ചിക്കനിനകത്തേക്ക് വയ്ക്കാം. നമ്മൾ ബണ്ണർ കത്തിച്ചിട്ടുണ്ട്, ഇതേ ഒരു ചാർക്കോളാണ് നമുക്ക് ആ തീയുടെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ബണ്ണറിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, അത് നന്നായിട്ടൊന്ന് കത്തി പിടിക്കണം നമുക്ക് നമ്മുടെ കുഴിമന്തിക്ക് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ കനല് റെഡി ആയിട്ടുണ്ട്, അത് നമുക്ക് പതിയെ എടുത്ത് പാത്രത്തിനകത്തേക്ക് വെക്കാം. ഇനി നേരെ നമ്മുടെ കുഴിമന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിനകത്തേക്ക് വെക്കാം. അപ്പൊ ഇതെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു അല്പം ഓയിൽ അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് അടച്ചു വെക്കാം. ഇപ്പം ആ പോവ എല്ലാ സൈഡിലേക്ക് വ്യാപിച്ച് റെഡിയാകട്ടെ. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. അപ്പൊ നമുക്ക് അത് തുറക്കാം. നല്ല ആ സ്മോക്കി ഫ്ലവർ ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ, ചൂടട്ടെ ഉണ്ടോ, നല്ല സ്മെല്ലു ആ കുഴിമന്തിയുടെ അതേ എഫക്റ്റ് തന്നെ. നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ കുഴിമന്തി അടിപൊളിയായിട്ട് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ണ്ടോ. നമ്മൾ അതായത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ആയി പോയിട്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആന്റെ ആ സ്മെല്ലും ആ ഇതെല്ലാം കൂടി വന്നിട്ട് നല്ല അടിപൊളി സാധനം. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ആ കാരണം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ടുള്ള ഒരു കുഴിമന്തിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും കുറെ പേര് കുഴിമന്തി ഉണ്ടാക്കണം, കുഴിമന്തി ഉണ്ടാക്കണം, റെസിപ്പി തരണം എന്ന് പറഞ്ഞിട്ട് ആണ് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇപ്പൊ ഈ കുഴിമന്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ കുഴിമന്തി എങ്ങനെയുണ്ടെന്ന് അതായത് നമ്മുടെ ഒരു കൂട്ടുകാരൻ അതായത് എന്റെ മോന്റെ കൂട്ടുകാരനാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ്. കഴിച്ചു നോക്ക്. അനന്തകൃഷ്ണൻ എന്നാണ് പേര് കേട്ടോ. ആ റൈസിനൊക്കെ റൈസ് ആണെങ്കിൽ തന്നെ കണ്ടോ ഒന്നിനോടൊന്നും ബന്ധമില്ലാത്ത രീതിയിലൊക്കെ ആണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ആ സ്പോക്കിൻ ടേസ്റ്റ് ഉണ്ട്. ചിക്കനും ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ആ സ്മോക്കിൻ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. മയണൈസ് ഞങ്ങളിവിടെ ഉണ്ടാക്കിയതാണ്. മയണൈസിന്റെ ഒരു റെസിപ്പി ഞങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ വോയിസ് ഓഫ് കിച്ചണിലെ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ്. ഏ അന്വേഷണ കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? അടിപൊളി. നിങ്ങൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ്. ഓ മൈ ഗോഡ്. ആ നിങ്ങൾ ഇങ്ങനെ കടയിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആണോ കടയിൽ നിന്ന് കഴിക്കുന്ന അത്രയും ടേസ്റ്റ് ഉള്ളു? ആണല്ലോ. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് ഞങ്ങൾ വരും. അതുവരെ ഗുഡ് ബൈ.